സ്വയമൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആകാതെ ഓടുന്ന കാലത്തിനു മുന്നിൽ മുഖം നോക്കാൻ ഒരു കണ്ണാടി വെച്ചു കൊടുത്തത് ഈ നാടാണ്. മലയാൻമ എന്നുണ്ടെങ്കിൽ അതിന് അടിച്ചട്ടമുണ്ടാക്കിയതും ഈ നാട് തന്നെയാണ്. രുചിയുടെയും കലയുടെയും സംസ്കാരത്തിൻ്റെയും തറവാടായ ആറന്മുള, അല്ല, ദേശവാസികൾക്ക് ഇത് തിരുവാറന്മുളയാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ മഹിമയും ആറന്മുള കണ്ണാടിയുടെ സവിശേഷതയും ആറന്മുള വള്ളസദ്യയുടെ രുചിക്കൂട്ടുമെല്ലാം ഈ ദേശത്തിന് പകർന്നു നൽകിയത് പൈതൃക ഗ്രാമമെന്ന വിളിപ്പേരും. എന്നാൽ ഇതുമാത്രമാണോ ആറന്മുളയുടെ മാഹാത്മ്യം? അല്ല എന്ന് ഒറ്റവാക്കിൽ ഉത്തരം. ആറന്മുള പെരുമ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കുന്ന മറ്റൊരു ക്ഷേത്രാങ്കണത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇത് ആറന്മുള പഞ്ചായത്തിലെ നീർവിളാകം എന്ന ഗ്രാമഭൂമിക. കഥകളിലും കവിതകളിലും നിറയുന്ന ഗ്രാമീണതയുടെ വശ്യത. പച്ചപ്പട്ടണിഞ്ഞ പുഞ്ചപ്പാടങ്ങളും താളത്തിൽ പായുന്ന ഞാറ്റരുവികളും കൈത്തോടുകളുമെല്ലാം കാണുന്ന മാത്രയിൽ തന്നെ കണ്ണിനും മനസ്സിനും കുളിരേകുന്നു. നീർവിളാകം എന്ന ഗ്രാമത്തിൻ്റെ സർവൈശ്വര്യങ്ങൾക്കും നിദാനമായി ഈ ദേശത്തിൻ്റെ ഹൃത്തടത്തിൽ അധിവസിക്കുന്ന ദേശമൂർത്തിയായ ധർമ്മശാസ്താവിൻ്റെ ആലയം, നീർവിളാകം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. കിഴക്കോട്ട് ദർശനം, ബ്രഹ്മചാരി ഭാവത്തിലുള്ള പ്രതിഷ്ഠാരൂപം, സ്വയംഭൂ സങ്കല്പത്തിലുള്ള വിഗ്രഹമാഹാത്മ്യം, അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ക്ഷേത്രാങ്കണം. നമസ്തേ. തത്വമയുടെ അമ്പലനടയിൽ മറ്റൊരധ്യായത്തിലേക്ക് ഇന്ന് കടക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള ഗ്രാമപഞ്ചായത്തിലെ നീർവിളാകം ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രാങ്കണത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാവുകളാലും കുളങ്ങളാലും പുഞ്ചപ്പാടങ്ങളാലും ചുറ്റിക്കിടക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര ശാസ്താക്ഷേത്രം ബ്രഹ്മചര്യ പ്രതിഷ്ഠയിലുള്ള കിഴക്കോട്ട് ദർശനത്തിലുള്ള ശ്രീധർമ്മശാസ്താവിൻ്റെതാണ്. നമുക്ക് നീർവിളാകം ശ്രീധർമ്മശാസ്താവിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഏകദേശം 4600 വർഷം പഴക്കമുള്ള ഐതിഹ്യ കഥയിൽ നിന്നുമാണ് നീർവിളാകം ക്ഷേത്രം സ്വന്തം പുരാണം പറഞ്ഞു തുടങ്ങുന്നത്. പ്രാചീന കാലത്ത് ദുഷ്ടനിഗ്രഹത്തിനായി പരിവാര സമേതം ശ്രീ ധർമ്മശാസ്താവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള യാത്രാമധ്യേ കൊടും വനമായിരുന്ന ഈ പ്രദേശത്ത് കണ്ട ഒരു ശിലയിൽ അല്പനേരം വിശ്രമിക്കുകയും അതിനുശേഷം യാത്രയാവുകയും ചെയ്തു. അതിനുശേഷം കൊടുംബനമായി തീർന്ന ഈ പ്രദേശത്ത് യതിവര്യന്മാർ വരികയും ദേവചൈതന്യം ദർശിച്ച ഈ ശിലയിൽ പൂജാ അർച്ചനകൾ നടത്തുകയും ചെയ്തു. യതീശ്വരന്മാരുടെ കാലശേഷം വീണ്ടും വിവന പ്രദേശമായി മാറിയ ഇവിടെ കുലത്തൊഴിലിൻ്റെ ഭാഗമായി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ വരികയും ഈറ വള്ളി തുടങ്ങിയവ ശേഖരിക്കുന്നതിനിടയിൽ തൻ്റെ അരിവാളിന് മൂർച്ച കൂട്ടുന്നതിനുമായി മുന്നിൽ കണ്ട ഒരു ശിലയിൽ തൻ്റെ അരിവാൾ രാകുകയുണ്ടായി. ഈ സമയത്ത് അതിൽ നിന്ന് രക്തം പൊടിക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുകയും പിന്നെ മോഹാലസ്യപ്പെട്ട് വീഴുകയുമാണുണ്ടായത്. ഈ സമയത്ത് ഓടിക്കൂടിയ പക്കജനങ്ങളുടെ ഇടയിൽ ഒരു ബ്രാഹ്മണ കുമാരനും ഉണ്ടായിരുന്നു. ആ കുട്ടി ഇതെന്തോ ദേവചൈതന്യമാണ് ഇതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം താൻ ഭക്ഷിച്ചുകൊണ്ടിരുന്ന ആ മാമ്പഴം നേരെ ആ ശിലാവിഗ്രഹത്തിൽ നേരിക്കുകയും അടുത്ത് കണ്ടിരുന്ന ഒരു വൃക്ഷത്തിൽ നിന്ന് പൂവള മരത്തിൽ നിന്ന് ഇലകൾ പറിച്ച് അർച്ചനകൾ നടത്തുകയും ചെയ്തു.
പിന്നീട് ആ കുട്ടിയുടെ ഭവനത്തിൽ നിന്ന് വന്ന ബ്രാഹ്മണ ശേഷന്മാർ കൂട്ടമായി ആലോചിച്ച് ഇവിടെ പ്രത്യേകം പൂജകൾ നടത്തുകയും ചെയ്തു. ആ കുട്ടിയുടെ നാവിൽ നിന്ന് ആദ്യമായിട്ട് വീണത് ധർമ്മശാസ്ത്ര മന്ത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ശാസ്ത്ര സങ്കല്പത്തിലുള്ള പൂജകളാണ് ഇവിടെ നടന്നു വന്നിരിക്കുന്നത്. വിശാലമായ ക്ഷേത്രക്കുളം കടന്ന് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ക്ഷേത്ര ഗോപുരമാണ്. അതിനു പിന്നിൽ നീലവിഹായസിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ധ്വജപ്രതിഷ്ഠ. ധ്വജാഗ്രഭാഗത്തെ വാജിവാഹനത്തിൻ്റെ സാന്നിധ്യവും വടക്കോട്ട് നിലകൊള്ളുന്ന ദണ്ഡും ക്ഷേത്രത്തിൻ്റെ താന്ത്രികാവകാശം താഴമൺ മഠത്തിനാണെന്ന് വിളിച്ചു പറയുന്നു. ചതുരാകൃതിയിലുള്ള നാലമ്പലത്തിനുള്ളിലാണ് ശാസ്താചൈതന്യം കുടികൊള്ളുന്ന ശ്രീകോവിൽ. കിഴക്കോട്ട് ദർശനമായി ബ്രഹ്മചാരി സങ്കല്പത്തിൽ നീർവിളാകത്തിന് അനുഗ്രഹമേകുന്ന ദേശമൂർത്തി സ്വയംഭൂ സങ്കല്പത്തിലുള്ള ശാസ്താവാണ്. ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് അതി നിത്യബ്രഹ്മചാരിയായ അയ്യപ്പൻ സ്വയംഭുവാണ്. കൃത്യനിഷ്ഠകളും മറ്റുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ചാണ് ഇവിടുത്തെ പൂജാ നിയമങ്ങൾ. ഇവിടുത്തെ ഇഷ്ടവഴിപാടായ പായസം, അരവണ, അപ്പം എന്നീ നേർച്ച വഴിപാടുകൾ ഇവിടെ ചെയ്യപ്പെടും. ക്ഷേത്രോൽപ്പത്തിക്കും 300 വർഷങ്ങൾക്കിപ്പുറം കൊല്ലവർഷം 1167 ഉത്തരായനകാലത്ത് പണികഴിപ്പിച്ചതാണ് ഇപ്പോൾ കാണുന്ന ഈ ശ്രീകോവിൽ. ക്ഷേത്രത്തിൻ്റെ 5-ാമത്തെ ശ്രീകോവിലാണിതെന്ന് താഴികക്കുടത്തിലെ മലയാളം ലിപികൾ തെളിവ് നൽകുന്നുണ്ട്. ദേവനെ ആദ്യം പൂജിക്കുകയും പിന്നീട് ആലയം തീർക്കാൻ ശ്രമിക്കുകയും നിലനിൽപ്പിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത ബ്രാഹ്മണനാണ് ഇവിടുത്തെ ബ്രഹ്മരക്ഷസ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഭക്തയായ അന്തർജനമാണ് ബ്രാഹ്മണി അമ്മ. ദേവാലയം പണിയുന്നതിന് മുമ്പ് തന്നെ ദേവന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തയാളാണ് ഇവിടുത്തെ യക്ഷിയമ്മ. സുന്ദരയക്ഷിയെന്നും ഐശ്വര്യയക്ഷിയെന്നും വിളിക്കപ്പെടുന്നുണ്ട്. കന്നിദിശയിൽ മഹാഗണപതിയെയും ചുറ്റുമതിലിന് വെളിയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നാലമ്പലത്തിനുള്ളിൽ ശ്രീകോവിലിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 33 കോടി ദേവതകളുടെ ശക്തിവിശേഷമായ ആദിപരാശക്തിയുടെ പ്രതിരൂപമായി ശ്രീചക്രം മേരുവായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ മേരുചക്രത്തിന് മുമ്പിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്നതും സകലവിധ വിദ്യകൾക്ക് തുടക്കം കുറിക്കുന്നതും ശ്രേഷ്ഠകരമാണെന്നാണ് വിശ്വാസം. വൈഷ്ണവ ചൈതന്യം തുളുമ്പുന്ന സാളഗ്രാമ വിഗ്രഹം ശ്രീകോവിലിനുള്ളിൽ പ്രധാന ദേവന്റെ വലതുഭാഗത്തായി നിലകൊള്ളുന്നു. പ്രധാന ക്ഷേത്ര സമുച്ചയത്തിന് 100 മീറ്റർ വടക്കുമാറി വനദുർഗാ സങ്കല്പത്തിലുള്ള പെരിങ്ങാട്ടുകാവ് ദേവിയുടെ ഒരു ഉപദേവതാ ക്ഷേത്രവും നിലകൊള്ളുന്നുണ്ട്. അങ്ങനെ
വൈഷ്ണവ ശൈവ ശാക്തയ ഭാവങ്ങൾ സമ്മേളിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ ജാതിമതഭേദമില്ലാതെ ഭക്തജനങ്ങൾ ആരാധന നടത്തുന്നു. എങ്കിലും ബ്രഹ്മചാരി രൂപത്തിലുള്ള പ്രതിഷ്ഠാഭാവമായതുകൊണ്ടാകാം ശബരിമലയിലുള്ളതുപോലെ നാലമ്പലത്തിനുള്ളിലേക്ക് യുവതികൾക്ക് പ്രവേശനമില്ല. എങ്കിലും ഈ പ്രദേശത്തെ സ്ത്രീജനങ്ങൾക്ക് തങ്ങളുടെ ദേശമൂർത്തിയുടെ അവതാരങ്ങൾ പറയുമ്പോൾ ആയിരം നാവാണ്. ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത കൊണ്ടാവാം ഞങ്ങൾ ഗ്രാമവാസികളുടെ മനംനൊന്തുള്ള വിളികൾ ഈശ്വര പ്രാർത്ഥന കൊണ്ടാവാം ഞങ്ങളുടെ ഭഗവാന്റെ ചൈതന്യം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതായാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. വിഭിന്നമായ രാഷ്ട്രീയ ചിന്താഗതിക്കാർ ഞങ്ങളുടെ ഇടയിലുണ്ട്, മതവിഭാഗക്കാരുണ്ട്, വിവിധ സംസ്കാരങ്ങൾ വെച്ച് പുലർത്തുന്നവരുണ്ട്. ഞങ്ങളുടെ കരയോഗ വനിതാ സമാജ യോഗങ്ങളിലൊക്കെ ഒരേ കാര്യത്തിന് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്നവരുണ്ട്. പക്ഷേ ഞങ്ങളുടെ ക്ഷേത്ര കാര്യത്തിൽ, സ്വാമിയുടെ കാര്യത്തിൽ ഞങ്ങളുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നു മാത്രം, ഞങ്ങൾക്കൊരേ തീരുമാനമേ ഉള്ളൂ. മകരമാസത്തിൽ നടക്കുന്ന മഹാഭാഗവത സപ്താഹയജ്ഞം, മീനമാസത്തിലെ ഉത്രം ഉത്സവം എന്നിവ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ്. ഇതുകൂടാതെ മെയ് മാസത്തിൽ നടക്കുന്ന ഭഗവത്ഗീത ജ്ഞാനയജ്ഞം, ചിങ്ങമാസത്തിലെ തിരുവോണം, വിജയദശമി, മണ്ഡലച്ചിറപ്പ്, ധനുമാസ തിരുവാതിര, ശിവരാത്രി, വിഷു, രാമായണ മാസ ദിനങ്ങൾ എല്ലാം ഇവിടെ വിശേഷമായി തന്നെ ആചരിച്ചു വരുന്നു. മറ്റ് ശാസ്താലയങ്ങളിലെ പോലെ തന്നെ നീരാഞ്ജനമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഇതിനു പുറമെ പന്തിരുനാഴി സദ്യ, തിരദീപം, അപ്പം, അരവണ, കൈവെള്ള നിവേദ്യം എന്നിവ നീർവിളാകം ശാസ്താവിൻ്റെ ഇഷ്ട വഴിപാടുകളാണ്. ഉത്സവനാളുകളിൽ ഇവിടെ നടക്കുന്ന വേലകളെയും കാവടിയും 1001 തിരിയിട്ട് തെളിയിക്കുന്ന പള്ളിവിളക്കുമെല്ലാം ഏറെ വിശേഷപ്പെട്ട കാഴ്ചകളാണ്. ഇതൊരു ധർമ്മശാസ്ത്ര ക്ഷേത്രമാണെങ്കിലും കാവടി വിളക്ക് ഇവിടുത്തെ പ്രധാനം തന്നെയാണ്. അതുപോലെ തന്നെ വേലകളിയും അല്ലെങ്കിൽ തിരുമുമ്പിൽ വേല എന്ന് പറയുന്ന ചടങ്ങും ഒഴിവാക്കാനാവാത്തതാണ്. കളമെഴുത്തും പാട്ടും കൃത്യമായിട്ട് തന്നെ ഇവിടെ നടത്തിപ്പോരുന്നു. വഴിപാടുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നീരാജനം, എള്ളുപായസം, 12 വേവിച്ചുള്ള പന്തിരുനാഴി സദ്യ തുടങ്ങിയവ മുടങ്ങാതെ ഭക്തജനങ്ങൾ ഭക്തിപൂർവ്വം നടത്തിപ്പോരുന്നു. ക്ഷേത്രത്തിൻ്റെ അഗ്നികോണിലുള്ള തടാകത്തിൽ കുറഞ്ഞത് ഒരു മണ്ഡലകാലം കുളിച്ചു തൊഴുതാൽ സകലവിധ ശനിദോഷങ്ങളും മാറുമെന്നും ത്വക്ക് രോഗങ്ങൾക്ക് ശമനമുണ്ടാകുമെന്നും ഒരു വിശ്വാസം തന്നെ ഇവിടുത്തുകാർക്കുണ്ട്. പമ്പാനദിയിലെ ജലമാണ് ഉറവയായി ഈ കുളത്തിൽ നിറയുന്നത്. ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും 2.5 km ദൈർഘ്യമുള്ള ഗുഹാദ്വാരം വഴിയാണ് ഈ കുളത്തിലേക്ക് പമ്പാനദിയിലെ ജലം എത്തിച്ചേരുന്നത്. നമ്പർ NSS കരയോഗത്തിൻ്റെ കീഴിലുള്ള ഭരണസമിതിയാണ് നീർവിളാകം ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ കരനാഥന്മാർ. ക്ഷേത്ര ഭരണസമിതിയും ഇതോടൊപ്പം പ്രവർത്തിക്കുന്ന വനിതാ സമാജവുമെല്ലാം ക്ഷേത്ര ഉന്നമനത്തിന് വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിവരുന്നത്. 1741 നീർവിളാകം NSS കരയോഗ ഭരണസമിതിയുടെ കീഴിലുള്ള 9 ഭരണസമിതി, അതുകൂടാതെ ഇലക്ട്രൽ മെമ്പർ, യൂണിയൻ പ്രതിനിധി, അങ്ങനെ മൊത്തം 11 പേരടങ്ങുന്ന ഒരു ഭരണസമിതിയാണ് ക്ഷേത്രത്തെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഏകദേശം 300 NSS കരയോഗ ഭവനങ്ങളാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്. അവരുടെ സഹകരണവും അതുകൂടാതെ മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ ഹിന്ദു മത ജാതിയിൽപ്പെട്ട എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് നല്ല രീതിയിൽ ഈ ക്ഷേത്ര ഭരണ സംവിധാനം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കർക്കിടക മാസത്തിലെ രാമായണ പാരായണവും സപ്താഹത്തിനോടനുബന്ധിച്ച് നടക്കുന്ന വായനകളെല്ലാം സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വനിതാ സമാജമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ കമ്മിറ്റി മെമ്പർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു.
സ്വാമി അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. ഗോപുരം പണിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പൊതുജനങ്ങളുടെ സഹായം അഭിനന്ദിച്ചു കൊള്ളുന്നു. നാട്ടിൻപുറത്തിൻ്റെ നിറസമൃദ്ധികൾ തൊട്ടറിഞ്ഞ ഈ പവിത്ര ഭൂമിയിൽ നിന്നും ഒരു പകൽ കൂടി വിടവാങ്ങുകയാണ്. കാലത്തിൻ്റെ കൽവിളക്കിൽ കനകപ്രഭ ചൊരിയുന്ന നീർവിളാകം ക്ഷേത്രാങ്കണത്തിൽ ഇനി സന്ധ്യാദീപാരാധനയുടെ പുണ്യമുഹൂർത്തം. ചുറ്റുവിളക്കിനാൽ അലങ്കൃതമായ നാലമ്പലം. ശരണമന്ത്ര നാമോച്ചാരണങ്ങൾ കൊണ്ട് മുഖരിതമായ സോപാനം. ശ്രീകോവിലിനുള്ളിൽ കർപ്പൂരാരതി കൊണ്ട് ധർമ്മശാസ്താവിന് ദീപാരാധന. ഒരു പകൽ മുഴുവൻ നീർവിളാകത്തെ ശാസ്താചൈതന്യം തൊട്ടറിഞ്ഞ നിർവൃതിയുമായി ഇനിയുള്ള നമ്മുടെ യാത്ര മറ്റൊരു അമ്പലനടയിലേക്കാണ്. അതിനായി കാത്തിരിക്കാം.